ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഇവിടെ സുഖം, അൽഹംദുലില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസിൻ്റെ പിന്നെ ഫീഡ്ബാക്കും അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ഉപകരണങ്ങളുണ്ട് കേട്ടോ കിച്ചണിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കിത് ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ടും കണ്ട് നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാനും മറക്കരുത്. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൽ വരുന്ന കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖമാണ് കേട്ടോ, മനസ്സിന് ഒരു സന്തോഷമാണ്. അപ്പോൾ ഇനിയും നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഉപകരണങ്ങളൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിലായിട്ട് പല വർഷങ്ങളെടുത്തിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. എല്ലാം ഒരുമിച്ച് വാങ്ങിച്ചതൊന്നുമല്ല, പല തവണയായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സാൻഡി വിച്ച് മേക്കറാണ്. അപ്പോൾ ഇത് മിക്കവരുടെ വീട്ടിലും ഉണ്ടാവും, എന്നാലും ഇത് കെൻവുഡിൻ്റെ ആണ് കേട്ടോ. ഇതെനിക്ക് നല്ലതായിട്ടാണ്, നല്ലൊരു ബ്രാൻഡാണ് കേട്ടോ ഇത്, നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്കൊക്കെ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനും അതായത് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരമാണ്. പിന്നെ ഞാനിതിൽ ബദാം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചൂടാക്കി എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉപയോഗിച്ച ഉടനെ തന്നെ ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് നനച്ചിട്ട് ഇതിൻ്റെ എന്താ പ്ലേറ്റ് നമുക്ക് എടുക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് കഴുകി ക്ലീൻ ആക്കി വെക്കുക, അല്ലെങ്കിൽ കറയായിട്ട് നിൽക്കും. നമ്മൾ ഉപയോഗിച്ച ഉടനെ തന്നെ ക്ലീൻ ആക്കി വെക്കുക കേട്ടോ. പിന്നെ ഇത് പൊട്ടാറ്റോ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അത് അതേ ഷേപ്പിൽ പൊട്ടാറ്റോ കട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇത് ഞാനിവിടെ സൗദിയിൽ വന്ന സമയത്ത് ഫസ്റ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു 10 വർഷത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു സാധനം വാങ്ങിയിട്ട്. നല്ലതാണ് കേട്ടോ, നമുക്കിപ്പോൾ ഫ്രഷായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്താൽ മതി. ഇത് അന്നൊരു എനിക്ക് തോന്നുന്നത് ഒരു 10 റിയാല് അല്ലെങ്കിൽ 15 റിയാല് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാനിത് വാങ്ങിയിട്ടുള്ളത്. എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ്. ഇതിപ്പോൾ ഓറഞ്ചിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാനും അതുപോലെ തന്നെ കഴുകി വയ്ക്കാനും ഒക്കെ ഈസിയാണ് കേട്ടോ. പിന്നെ ഇതും ഫിലിപ്സിൻ്റെ ആണ്. ഇതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ ഇത് ഞാൻ ലൂലൂന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, ഞാൻ എനിക്ക് വാങ്ങിക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, പിന്നെ ഇക്കാണ് കേട്ടോ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് എന്താ കോണില്ലേ, കോണ് ഫ്രഷ് കോണ് അതിൻ്റെ ആ സീഡ് എടുക്കുന്നതാണ് കേട്ടോ. ഇതാരും വാങ്ങിക്കരുത്, ഇത് നല്ലതല്ല. പിന്നെ ഇത് പാനസോണിക്കിൻ്റെ തന്നെ ഒരു ജ്യൂസ് മെഷീനാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. ഇത് എന്താ ഞാൻ ഈ റൂമിലേക്ക് മാറി സമയത്ത് ഇത് അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോം ടൂറിൽ. അപ്പം നല്ലതാണ് കേട്ടോ, എനിക്കിത് വളരെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതാ കോഫി മെഷീനാണ്, ഇത് നെസ്കഫേയുടെ കോഫി മെഷീനാണ്. ഇത് ഒരു എന്താ ഇതും പിന്നെ ഉപയോഗിക്കാനൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കുക, നല്ല ടേസ്റ്റാണ് കോഫി. ഇതിൻ്റെ ക്യാപ്സ്യൂള് നമുക്ക് പല ഫ്ലേവറിലുള്ളത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ലുലുവിലൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ക്യാപ്സ്യൂള്, അപ്പം നല്ലതാണ്. പിന്നെ ഇത് കെൻവുഡിൻ്റെ ഒരു ജ്യൂസ് മെഷീനാണ് കേട്ടോ, ഒരു പവർ ബ്ലെൻഡറാണ് കേട്ടോ ഇത്. ഇത് പിന്നെ ഗ്ലാസ്സിൽ വരുന്ന ജാറാണ്, നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൽ മിൽക്ക് ഷേക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു തിക്കിൽ അതുപോലെയൊക്കെ ഉള്ളൊരു തിക്കിൽ അങ്ങനെ വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിൽ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ. പിന്നെ 3 ജാറുകളുണ്ട് ഗ്രൈൻഡ് ചെയ്യാനും ഒക്കെയുള്ള 3 ജാറുകളുണ്ട് കേട്ടോ. ഇതൊരു ബ്ലെൻഡറാണ് കേട്ടോ, എൻ്റെ ചെറിയ മോള് കുഞ്ഞായിരിക്കുമ്പോൾ വാങ്ങിച്ചതാണ്, അവൾക്ക് കൊടുക്കുന്ന ഫുഡൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഫിലിപ്സിൻ്റെ ആണ്. പിന്നെ കോഫിയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാം. പിന്നെ ഇതൊരു ഹാൻഡ് ചോപ്പറാണ് കേട്ടോ, നമുക്ക് ഓണിയനും ഗാർലിക്ക് ജിഞ്ചർ അങ്ങനെയുള്ളതൊക്കെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് എന്താ ചതച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ടിട്ട് ചതച്ചെടുക്കുന്നതിന് പകരം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഒരുപാട് വർഷം മുമ്പ് വാങ്ങിയതാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഉപകാരം ഉള്ള ഒരു മെഷീനാണ് കേട്ടോ ഇത്. ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ഏതൊക്കെയോ വ്ളോഗിൽ ഞാൻ ഇട്ടിട്ടുണ്ട്.
പിന്നെ ഇതൊരു എന്താ വെജി ചോപ്പറാണ് കേട്ടോ. വെജിറ്റബിൾസ്, എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിൽ പല ഷേപ്പിൽ, ഏത് ഷേപ്പിലാണ് വേണ്ടതെങ്കിലും അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിനകത്തോട്ട് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈസി ആയിട്ട് ഉപയോഗിക്കാനും പറ്റും, നല്ല പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ട് ചെയ്തിട്ട് വരികയും ചെയ്യും. പിന്നെ ഉപയോഗിക്കാനും എളുപ്പമാണ്. ഇതിനെപ്പറ്റി പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് ഉപകാരപ്രദമായിട്ടുള്ളൊരു മെഷീനാണ് കേട്ടോ. അതുപോലെ കയ്പ്പയ്ക്ക, അതുപോലെ ബീൻസ്, പയർ, എല്ലാം എല്ലാ വെജീസും നമുക്കിതിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 4 ദിവസത്തേക്കുള്ളതൊക്കെ എല്ലാതും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ. ഒരുപാട് ബ്ലേഡുകളുണ്ട്, ഫിലിപ്സിൻ്റെയാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഒരുപാട് വർഷമായി, നല്ലതാണ്. നിങ്ങൾ വാങ്ങുകയാണെങ്കിലും ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ, ഇത് ഒരു ഹാൻഡ് ജ്യൂസറാണ് കേട്ടോ. ഇതിപ്പം ഇതിന് ചാർജ് ചെയ്ത് വെക്കണം കുറച്ച് നേരം. ചാർജ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. ഇതിപ്പം നമുക്കിതിനകത്ത് ചെറിയ തരത്തിലുള്ള ഫ്രൂട്ട്സൊക്കെ, ഇപ്പോൾ ഓറഞ്ച്, ഗ്രേപ്സ് അങ്ങനെയുള്ളതൊക്കെ നമുക്കിതിലിട്ടിട്ട് ജ്യൂസ് അടിക്കുക കേട്ടോ. അല്ലാതെ ഇപ്പോൾ നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുപോലെ തന്നെ തിരിച്ചു വരും. അപ്പോൾ അതൊന്നും പറ്റില്ല. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ജ്യൂസ് അടിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് ഉപയോഗിക്കുക, കുഴപ്പമില്ല, നല്ലതാണ്. ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ കുറേ ദിവസം നിൽക്കൂട്ടോ ഇതിൽ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അധികം റേറ്റൊന്നും വരുന്നില്ല. പിന്നെ ഞാനിത് ഇവിടെ വന്ന സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇത് കോട്ടൺ കാൻഡി മേക്കറാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് പിന്നെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ചെറിയ മോള് വാശി പിടിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതും നല്ലതാണ് കേട്ടോ. ഇതിലിപ്പോൾ ഷുഗർ 1 സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല വലിയൊരു കോട്ടൺ ക്യാൻഡി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഇത് അത്ര അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഇതിപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കാറൊന്നുമില്ല, ഇത് അത്ര നല്ലതൊന്നും അല്ലല്ലോ കഴിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ ഇത് ഫിലിപ്സിൻ്റെ ഒരു ബീറ്ററാണ് കേട്ടോ. ഞാനൊരു ഹോം ബേക്കറാണ്, അപ്പം എല്ലാ കേക്കുകളും ഞാൻ ഈ ഒരു ബീറ്ററിൽ തന്നെയാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവം പഴയ കാലത്ത് വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് സൗദി അറേബ്യയിലെ ഒരു വീടുകളിലും ഉണ്ടാവില്ല, ഈ നാട്ടിലെ വീടുകളിൽ തന്നെ ഇതിപ്പോൾ കാണില്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കോരിയെന്ന് പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ ചമ്മന്തി അരയ്ക്കാനും ഒക്കെയാണ് കേട്ടോ ഇത് ഉപയോഗിക്കുക. ഇത് ചിരട്ട വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി അരയ്ക്കുക. പിന്നെ ഇത് നാട്ടിലെ വീട് പണിയുള്ള സമയത്ത്, പിന്നെ ഡോറിൻ്റെ ഒക്കെ പണിയായപ്പോൾ, പിന്നെ വുഡിൻ്റെ ഒക്കെ വർക്ക് വരുമല്ലോ, അപ്പോൾ ആ സമയത്ത് അവരുണ്ടാക്കി തന്നതാണ് കേട്ടോ ഇത്. ഇതും എനിക്ക് ഒരുപാട് ഉപകാരമാണ് കേട്ടോ. ഇത് ഇക്കാൻ്റെ ഉമ്മ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ ചമ്മന്തി അരയ്ക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ ഈ ഒരു ചിരവ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതോ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ് കേട്ടോ ഇത്. അവർ ഇതെനിക്ക് നല്ല ഉപകാരമാണ് കേട്ടോ. കാരണം എനിക്കിവിടെ തേങ്ങയുടെയൊക്കെ ഒരു 30 പീസുള്ള ഒരു ചാക്കൊക്കെയാണ് കിട്ടാറുള്ളത്. അപ്പം ചിരവാനൊക്കെ സുഖമാണ്. പിന്നെ ഇതാ, ഇത് വേറൊരു വെജിറ്റബിൾ ചോപ്പറാണ് കേട്ടോ. ഇത് ഇക്കായിക്കാക്ക് ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. ഇത് പലതവണ ലൂലൂലു കണ്ടിട്ട് ഞാൻ എടുക്കാതെ പോന്നതാണ്. പിന്നെ എനിക്ക് സലാഡ് കഴിക്കാനാണ്, സലാഡ് കട്ട് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കെടുത്തതാണിത്. ഇത് കുറേ ആയിട്ട് വാങ്ങിയിട്ട് ഞാനിത് ഓപ്പൺ ആക്കിയിട്ടില്ല. കാരണം കിച്ചണിൽ ഇനി ഇതും കൂടെ വെച്ചിട്ട് സ്ഥലം വെറുതെ കളയണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാറേ ഇല്ല. പിന്നെ ഇത് ഞാനിപ്പോഴാണ് ഇത് ഓപ്പൺ ആക്കുന്നത് കേട്ടോ. അപ്പം ഉപയോഗിച്ച് നോക്കിയപ്പോൾ നല്ല ഈസി ആയിട്ട് വെജിറ്റ്സൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ സലാഡിന്, പ്രത്യേകിച്ച് സലാഡിനാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റാണ് ഇത്. പിന്നെ നല്ലത് തന്നെയാണ് കേട്ടോ ഇതും. നിങ്ങൾ ലൂലൂലു പോകുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടാവും എന്തായാലും. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുണ്ടാവും, സലാഡുകളൊക്കെ. ഈ ഒരു മെഷീൻ്റെ ഡിസ്പ്ലേ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്, അപ്പോഴാണ് എനിക്കത് വാങ്ങിയത്. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതിങ്ങനെ ലോക്കാക്കി നിർത്തണം കേട്ടോ. അപ്പോൾ ഇത് എങ്ങോട്ടും മൂവ് ആവില്ല. പിന്നെ നമ്മൾ ഇതപ്പോൾ ക്യാരറ്റ് ഈസി ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതിൽ നമുക്ക് പിന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറെയുള്ള ബ്ലേഡുകളൊക്കെ ഉണ്ട്, നമുക്ക് ഏത് ഷേപ്പിൽ വാങ്ങിച്ചാലും കട്ട് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ.
പിന്നെ ഇത് ഞാൻ എക്സ്ട്രേന്ന് ഓഫറിൽ വാങ്ങിച്ച ഒരു പോപ്കോൺ മെഷീനാണ് കേട്ടോ. പ്രിൻസസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഈ സെയിം ബ്രാൻഡിൻ്റെ ഓവനാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ല പോപ്കോൺ മെഷീനാണ്. ഒരു പോപ്കോൺ പോലും പോപ്കോണായിട്ട് വരാതെ നിൽക്കുകയല്ല. എല്ലാ സീഡും പോപ്കോണായിട്ട് വരും കേട്ടോ. അതും പെട്ടെന്ന് തന്നെ വരികയും ചെയ്യും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ചു. ഇത് നല്ല ഒരു ബ്രാൻഡുമാണ്, നല്ലൊരു സാധനമാണ് കേട്ടോ. ഇത് 54 റിയാലാണ് കേട്ടോ ഇതിന് വരുന്നത്. പിന്നെ ഇത് ഞാൻ എക്സ്ട്രേന്ന് വാങ്ങിയിട്ടുള്ള ഒരു കിച്ചൺ സ്കെയിലാണ് കേട്ടോ. അപ്പം കേക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് പിന്നെ എനിക്കിത് മാക്രോൺസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പിന്നെ ബ്രൗണീസ് ഉണ്ടാക്കാനും ഒക്കെ ഞാൻ ഇതിലാണ് കേട്ടോ മെഷർ ചെയ്യാറുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ആവശ്യമുള്ളതാണ്. പിന്നെ ഇത് വേറൊരു കോഫി മെഷീനാണ് കേട്ടോ. കോഫി മെഷീൻ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് കോഫി ഫിൽറ്റർ ചെയ്ത കോഫി ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇത് ഫിലിപ്സിൻ്റെ ആണ്, പാനസോണിക്കോ ഫിലിപ്സോ ഏതോ ആണ് കേട്ടോ ഇത്. അപ്പം ഇത് എന്താ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് അറിയാത്തത് കൊണ്ടും കുറേ മുമ്പ്, ഞാൻ ഇപ്പോൾ 10 വർഷത്തിൻ്റെ മുകളിലായിട്ടോ ഇവിടെ വന്നിട്ട്, 14 വർഷമൊക്കെ ആയി സൗദി അറേബ്യയിൽ. അപ്പോൾ ആ സമയത്ത് നമുക്കിതിനെക്കുറിച്ചൊന്നും അത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിനകത്ത് ആണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഇത് ഫിൽട്ടർ ചെയ്യുന്നത്. ഇതിൽ കോഫി പൗഡർ ഇട്ട് കൊടുക്കും. പിന്നെ ഇതിൻ്റെ താഴെയുള്ള ഈ ജഗ്ഗില്ലേ, അതിൽ കോഫി വരും. പിന്നെ ഇതിലുണ്ടാക്കുന്ന സമയത്ത് നല്ല വീടിനകത്ത് നല്ലൊരു സ്മെല്ലൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഫിൽട്ടർ ചെയ്ത ബ്ലാക്ക് കോഫി ഉണ്ടാക്കിയെടുക്കാമെന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വാല്യബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്.